എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഫ്രീ ലൈഫ് സയൻസ് ക്ലാസ് ഇപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് നോക്കിയിട്ട് വരാം സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് അപ്പൊ ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഫോസ്ഫറ്റേസ് പേരിൽ തന്നെ ഉണ്ട് അല്ലെ ഫോസ്ഫറ്റേസ് ഫോസ്ഫറ്റേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് റിമൂവൽ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവൽ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് സോ ആൽക്കലൈൻ ഫോസ്ഫേറ്റിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എവിടെ നിന്നാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ഡി എൻ എ ഉണ്ടാവും ഡി എൻ എയിൽ 5' ഗ്രൂപ്പ് ഉണ്ടാവും 3' ടെർമിനൽ ഉണ്ടാവും 5' ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് 3' ഒരു ഓയിഷ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ് ടു റിമൂവ് 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രം ദ ഡി എൻ എ ഫ്രാഗ്മെന്റ് അപ്പോൾ നിങ്ങൾ ഓർക്കാം ലീനിയർ ഡി എൻ എയിൽ എന്തിനാണ് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലീനിയർ ഡി എൻ എക്കാളും സർക്കുലർ ഡി എൻ എ അല്ലെങ്കിൽ വെക്ടർ എന്നൊക്കെ പറയുമ്പോഴാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ മെയിൻ റോള് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അത് നമുക്കൊരു പിക്ചറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ബിഫോർ ദാറ്റ് വി വിൽ ഡിസ്കസ് ദീസ് പോയിന്റ്സ് ടു ഈ എൻസൈമിനെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പേര് കിട്ടാനായിട്ടുള്ള കാര്യം ദേ ആർ ആക്റ്റീവ് അണ്ടർ ആൽക്കലൈൻ പി എച്ച് ആൽക്കലൈൻ പി എച്ചിലാണ് അവർ ആക്റ്റീവ് ആയിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു എൻസൈമിനെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാര്യം ഇനി നമ്മളിപ്പോ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ആകുകയും നമ്മൾ വെക്ടറിനകത്തോട്ട് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും ഹെൻസ് വി യൂസ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് നമ്മളിപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുവാണെങ്കിൽ ചാൻസ് ഓഫ് ഇൻസേർട്ടിങ് ദ ഡി എൻ എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഹയർ അപ്പൊ ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും സോ നമുക്ക് ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന് അതാണ് മെയിൻ റോൾ എന്ന് പറയുന്നത് നമുക്ക് പിക്ചറിലൂടെ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ സോ ഫസ്റ്റ് ലെറ്റ് മീ ഡ്രോ എ പിക്ചർ ഓഫ് എ വെക്ടർ അപ്പൊ ഞാനിതൊരു പ്ലാസ്മിഡ് വെക്ടറിനെ വരക്കുവാണ് പ്ലാസ്മിഡ് വെക്ടർ നിങ്ങൾക്കറിയാം സർക്കുലർ ഇൻ നേച്ചറാണ് ഫസ്റ്റ് ഞാൻ ഇതിനകത്തൊരു റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യാണ് സപ്പോസ് ഇറ്റ് ഈസ് ഇക്കോ ആർ വൺ ആണെന്ന് വിചാരിക്കാം ഇക്കോ ആർ വൺ യൂസ് ചെയ്തപ്പോഴേക്കും ഈ വെക്ടറ് സ്പ്ലിറ്റ് ആയി സോ ഐ ഗോട്ട് 5' എൻഡ് ആൻഡ് 3' എൻഡ് എപ്പോഴും ഓർക്കുക നമ്മുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണ് ഞാനിവിടെ സിംഗിൾ സ്റ്റാൻഡേ വരക്കുന്നുള്ളൂ ഇവിടെ ഒരു 5' ഗ്രൂപ്പ് ഉണ്ടാവും ഇവിടെ ഒരു 3' ഗ്രൂപ്പ് ഉണ്ടാവും അപ്പോൾ സർക്കുലർ നമ്മുടെ സർക്കുലർ ഡി എൻ എ ആണെങ്കിലും ഇറ്റ് ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് എപ്പോഴും ഓർക്കുക സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്യുവാണ് വെൻ വി ആഡ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5' ടെർമിനിയിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മാറി അവിടെ 5' ഒ എച്ച് ഗ്രൂപ്പായിട്ട് മാറും സോ ഇറ്റ് വിൽ റിമൂവ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അവിടെ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ആവും 3' ഓൾറെഡി ഒ എച്ച് ഗ്രൂപ്പ് തന്നെയാണ് ഇതിങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും സോ വാട്ട് ഇസ് ദ റിസൾട്ട് ഇറ്റ് വിൽ നോട്ട് സർക്കുലറൈസ് അപ്പൊ ഇവിടെ നോ സർക്കുലറൈസേഷൻ നടക്കില്ല സർക്കുലറൈസേഷൻ നടക്കില്ല സോ ഇറ്റ് വിൽ റിമെയിൻ ആസ് സച്ച് സോ ദാറ്റ് നമുക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ ഇതിവിടെ നമ്മൾ ഇരിക്കുന്നത് ഒരു നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ വേണം നമുക്ക് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം എഗെയിൻ നമ്മൾ ഈ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ സെയിം എൻസൈം ഇവിടെ വെക്ടർ കട്ട് ചെയ്യാൻ യൂസ് ചെയ്ത അതേ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്ത് നമ്മളിവിടെ കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് ടു സ്റ്റിക്കി എൻസ് സ്റ്റിക്കി എൻസ് നമുക്ക് ഇവിടെയും കിട്ടും സോ വി വിൽ ഗെറ്റ് സ്റ്റിക്കി എൻസ് 3' ഗ്രൂപ്പ് 5' ഇവിടെ 5' ഇവിടെ 3'
ഇവിടെ നിങ്ങൾക്ക് കാണാം 5 ഡാഷിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് 3 ഡാഷിൽ OH ഗ്രൂപ്പ് തന്നെയാണ് ഇരിക്കുന്നത് നോ ചേഞ്ച് നമ്മുടെ ഡിഎൻഎ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി സോ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വെക്ടറിനകത്തോട്ട് ഈ ഒരു വെക്ടർ ഞാൻ ഇവിടെ എടുത്തു വരക്കുകയാണ് ഈ വെക്ടറിനകത്തോട്ട് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് വെരി ഈസിലി സാധിക്കും നമ്മൾ ഇവിടെ നമ്മുടെ ഡിഎൻഎ ലൈഗേസ് അതുപോലെ തന്നെ അനീലിംഗ് ഒക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്രശ്നവുമില്ല നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ റീകോമ്പിനന്റ് ആയിട്ടുള്ള പ്ലാസ്മിഡ് നമുക്ക് അവൈലബിൾ ആയി റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഹോസ്റ്റിനകത്ത് ഹോസ്റ്റ് സെല്ലിനകത്തോട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും സോ വി ഗെറ്റ് എ റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ഇൻസൈഡ് ദ ഹോസ്റ്റ് സെൽ ഹോസ്റ്റ് സെല്ലിനകത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഉണ്ടാവുന്ന നിക്സിലെ ഈ ഒരു പോർഷനിൽ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യണമല്ലോ ആ നിക്സ് ഒക്കെ സീൽ ചെയ്യുന്നത് ഡി എൻ എ ലൈഗേസ് ആണ് ഡി എൻ എ ലൈഗേസ് നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ല നിക്സ് സീൽ ചെയ്യുന്നത് ഡി എൻ എ ലൈഗേസ് എൻസൈം ആണ് അപ്പൊ ഡി എൻ എ ലൈഗേസ് എൻസൈമിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് പോയി വാച്ച് ചെയ്യാം ഓക്കെ സോ ഇത്രയാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിനെ പറ്റി പറയാനുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ആ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക സോ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും